ചിത്രം ജനഗണമന റിലീസിന് തയ്യാറെടുത്തിരിക്കുകയാണ്. അതേസമയം ജനഗണമനയ്ക്ക് പിന്നാലെ ആടുജീവിതം, കടുവ, കാളിയൻ എന്നിങ്ങനെ വമ്പൻ റിലീസുകളാണ് പൃഥ്വിയുടേതായി വരാനിരിക്കുന്നത്. ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി മെലിഞ്ഞ പൃഥ്വിയുടെ ഫോട്ടോകളെല്ലാം വൈറലായിരുന്നു. ഇടയ്ക്ക് തന്നെ വർക്കൗട്ട് വീഡിയോസും താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട്. ആടുജീവിതത്തിന്റെ ഷൂട്ടിന് വേണ്ടി മെലിഞ്ഞ് പിന്നീട് കടുവ സിനിമയുടെ ചിത്രീകരണത്തിന് പോയപ്പോഴുള്ള രസകരമായ ഒരു അനുഭവം പറയുകയാണ് പൃഥ്വിരാജ്. ജനഗണമനയുടെ പ്രമോഷന്റെ ഭാഗമായി ഇന്ത്യ ഗേറ്റ്സ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു. പല സിനിമകൾക്കും വേണ്ടി പല തരത്തിൽ ഗെറ്റപ്പ് വേണ്ടി വരുമ്പോൾ അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന അവതാരകന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു താരം. ഞാൻ ഏറ്റവും മെലിഞ്ഞിരുന്ന ഒരു സമയമുണ്ട്, അത് ശരിക്ക് നിങ്ങൾ ആരും കണ്ടിട്ടില്ല. കാരണം ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരുന്ന സമയത്തിന് ശേഷം ഒരു 3 മാസം കോവിഡ് കാരണം ജോർദാനിൽ ഷൂട്ടിംഗ് ഇല്ലാതെ സ്റ്റക്ക് ആയതിനു ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത്. ആ ലുക്ക് ആടുജീവിതം സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾ കാണും. ആ സമയത്ത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് എനിക്കുണ്ടായിരുന്നു, കാരണം അതൊരു അൺഹെൽത്തി വെയിറ്റ് ലോസ് ആയിരുന്നു. കഴിഞ്ഞ വർഷം മധ്യത്തോടെ കടുവയുടെ ആദ്യത്തെ ഷെഡ്യൂൾ കാഞ്ഞിരപ്പള്ളിയിൽ ഷൂട്ട് ചെയ്യാൻ പോയിരുന്നു. അന്ന് കാണുമ്പോൾ ഫിസിക്കലി ഫിറ്റാണ്, ഷർട്ട് ഊരി ജിമ്മിൽ നിൽക്കുമ്പോൾ സിക്സ് പാക്ക് ഒക്കെ ഉണ്ട്. പക്ഷേ മുണ്ടും ജുബയും ഒക്കെ ഉടുത്തു വരുമ്പോൾ ഭയങ്കര മെലിഞ്ഞതായിട്ടായിരുന്നു തോന്നിയിരുന്നത്. അപ്പോൾ ഷാജിയേട്ടൻ എന്റെ അടുത്ത് വന്ന് എന്താണ് മോനെ ഇത്, കുറച്ച് തടി വെക്ക് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കടുവയുടെ സെക്കൻഡ് ഷെഡ്യൂൾ ആയപ്പോൾ എനിക്ക് കുറച്ച് തടി വെക്കേണ്ടി വന്നു. കടുവയിൽ ഇപ്പോൾ 1-2 സീനിൽ ഞാൻ മെലിഞ്ഞിരിക്കുന്ന ലുക്ക് കാണാം, പൃഥ്വി പറഞ്ഞു. ബ്ലെസ്സിയാണ് ആടുജീവിതം സംവിധാനം ചെയ്യുന്നത്. ബെന്യാമിന്റെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്ഥാനമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത്. ഷാജി കൈല സംവിധാനം ചെയ്യുന്ന കടുവയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ജിനുവി എബ്രഹാമാണ്.